നമുക്ക് സമയം അനുവദിക്കുന്ന ഘട്ടത്തിൽ അതിലേക്ക് എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. അതിന് മുമ്പായി പറയാനുള്ളൊരു കാര്യം, ഇതല്ല പ്രധാനമെങ്കിലും ഇത് എന്തുകൊണ്ട് CAT-യിലും ഹൈക്കോടതിയിലും വരാതെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നു എന്നതാണല്ലോ റഹീം അടക്കം ഉന്നയിക്കുന്ന വിഷയം. അതിൽ നമുക്ക് സെൻകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചാൽ, സെൻകുമാർ പറയുന്നത് 25-ാം തീയതി ഈ സർക്കാർ അധികാരത്തിൽ വരുന്നു, മെയ് മാസം 2016. 27-ന് അദ്ദേഹത്തെ മാറ്റുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. എന്നു മാത്രമല്ല, സർക്കാരുമായി ഒരു കൺഫ്രണ്ടേഷനും ഉണ്ടായിട്ടില്ല, പുതിയ സർക്കാരുമായി. അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് സംശയിക്കേണ്ടി വരുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന്. അതിൻ്റെ വേരുകൾ തിരഞ്ഞു പോകുമ്പോഴാണ് ഈ രാഷ്ട്രീയ വിരോധം എന്നത് കേരളത്തിൽ ഒരു പാർട്ടിക്ക് ഒരു ഉദ്യോഗസ്ഥനോട് തോന്നാത്തതൊന്നുമല്ലല്ലോ. അതിൻ്റെ സാഹചര്യമൊരുക്കിയ സന്ദർഭങ്ങൾ കേരളത്തിൽ അപ്പോൾ ചൂടോടെ ഉണ്ടായിരുന്നല്ലോ. അതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദഗതിയായി ചൂണ്ടിക്കാട്ടുകയാണ്. അതൊരു വലിയ അപരാധമാണോ? അല്ലല്ല, അദ്ദേഹത്തിന് അങ്ങനെ അപരാധം, അദ്ദേഹത്തിന് നിലപാടുകൾ എടുക്കാൻ അവകാശമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സമീപകാലത്ത് അദ്ദേഹം പോലീസിൻ്റെ തലപ്പത്തിരുന്ന കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങൾ നോക്കിയാൽ പറയാൻ പറ്റും. ഞാൻ ഈ കോഴിക്കോട്ടായിരിക്കുന്നത്. കോഴിക്കോട്ട് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ UDFന് ഏറ്റവും കൂടുതൽ അപമാനം ഉണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ചിട്ട്, ന്യൂനപക്ഷ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നില്ലേ? ഞാൻ ഈ കോഴിക്കോട്ട് മുസ്ലിം അനാഥശാലയടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിലേക്ക് UPയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ചില കുട്ടികൾ, ഗതികെട്ട കുട്ടികൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ തരം കേസുകളിൽ പോയി ഇടപെട്ടിട്ട് മനുഷ്യക്കടത്താണെന്നൊക്കെ പറഞ്ഞു വരുത്തിയിട്ട് ഒരുപാട് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഏത് കാലത്തായിരുന്നു? ആരായിരുന്നു ആ സമയത്ത് കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തുണ്ടായിരുന്നത്? നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ല, ഇവിടെ അത് മനുഷ്യക്കടത്തും ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നല്ല കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ നടക്കുന്ന തെറ്റായ പ്രവണതകളുമായിരുന്നെങ്കിൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ആസാം, അവിടെ BJP ഒരു വലിയ പരീക്ഷണ പരിപാടിയായിരുന്നു. അത് ഔട്ട്ലുക്കിൻ്റെ കവർ സ്റ്റോറി അങ്ങനെയായിരുന്നു. അതിന്റെ പേരിലാണ് ആ പത്രാധിപർക്ക് ആ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നത്. ഒരു കാര്യം വളരെ ക്ലിയറാണ്. ഈ കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് പോലീസ് സേനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് യഥാർത്ഥത്തിൽ UDFൻ്റെ മാത്രമല്ല, ഒരു പക്ഷേ സംഘപരിവാരത്തിൻ്റെ പോലും അജണ്ടകൾ കേരളത്തിലെ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. അത് കേരളത്തിലെ മലബാറിലെ വിശേഷ അനുഭവപ്പെട്ട ആളുകൾക്ക് ഏത് തരത്തിലുള്ള പീഡനങ്ങളാണ്. ഒരു തരത്തിലേക്ക് കേരളത്തിലേക്ക് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അത് ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് രാജ്യങ്ങളിൽ കടല് കടന്നു പോകുന്ന അല്ലല്ല, നമുക്ക് പൊതുവായി പറയാൻ കഴിയില്ല. ശ്രീ സണ്ണി ജോസഫ്, ADGP ഇന്റലിജൻസ് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് അരിയിൽ ചുക്കൂരിൽ ഗൂഢാലോചന നടത്തിയ ആളാണ് P. ജയരാജൻ എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്നത്? അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ഉന്നത കോടതിയെ ധരിപ്പിക്കാൻ കഴിയുന്നില്ല? ഈ അഫിഡവിറ്റിൽ അങ്ങനെയല്ല, അത് CPM-ന്റെ ധാരണയാണ്. അദ്ദേഹം ഈ കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്ന CPM-ന്റെ ധാരണ, CPM-ന്റെ ധാരണയെങ്കിൽ സെൻകുമാറിനെ പറ്റിയുള്ള ധാരണ പിണറായിക്കും പറയാം. അല്ലല്ല, ഇത് പിണറായി വിജയൻ CPM-ന്റെ ധാരണയിലും ഗവൺമെന്റിന്റെ ആ പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ആ പ്രതികാരത്തിന്റെ നടപടിയായിട്ടാണ് അദ്ദേഹത്തിനെ പോസ്റ്റിൽ നിന്ന് മാറ്റി പകരം പോസ്റ്റിംഗ് നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒറ്റപ്പെട്ട റഹീം പറയുന്ന പ്രകാരമാണെങ്കിൽ ADGP ഇന്റലിജൻസിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ഇല്ലാത്ത അധികാരം ഞാൻ പ്രയോഗിച്ചു എന്ന് CPM-ന് തോന്നി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരാൾ പോകുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി? ഇല്ലാത്ത കാര്യത്തിൽ അധികാരമുണ്ട് എന്ന് CPM കരുതി ഞാൻ പ്രവർത്തിച്ചു, അതിന്റെ പേരിൽ എനിക്ക് പഴി കേൾക്കേണ്ടി വരുന്നു എന്ന് സുപ്രീം കോടതിയിൽ പോയ ഒരാൾ പറയേണ്ടത് എന്തിനാണ്? അത് അങ്ങനെ പറയാം. എന്താണ് ഇതിന്റെ എനിമിറ്റിയുടെ കാരണം? പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ പിന്നെ അതല്ലേ സെൻകുമാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനുകൂല്യം? ADGP എന്ന നിലയിൽ, ഇന്റലിജൻസ്, എനിക്ക് ഇടപെടാൻ കഴിയാത്തൊരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടു എന്ന ഇന്റലിജൻസിനെ ഇടപെടുന്നതിന് ഇന്റലിജൻസിൻ്റെതായിട്ടുള്ള അവകാശങ്ങളും പരിമിതികളും ഉണ്ടെങ്കിൽ പോലും അധികാരങ്ങളും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലാതെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത്തരം പ്രമാദമായിട്ടുള്ള കേസുകളിൽ സാധിക്കും. രണ്ടുപേരുടെ പേര്, ഒന്ന് സുകുമാരൻ DYSP, മറ്റൊരു സുമേഷ്. മലദൂരത്തിൽ കമ്പികേറ്റിയ കാര്യം സുമേഷ് സുകുമാരനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ. ആ കേസ് എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇദ്ദേഹം സുപ്രീം കോടതി വരെ പോയി സുകുമാരൻ. സുകുമാരൻ ചോദിച്ചു, നിങ്ങൾ ആ കേസിൽ എങ്ങനെ ഇടപെട്ടു എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ഇദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലം എന്നറിയാമോ? ഞാൻ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. കോടതി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമേയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്, നിങ്ങളതിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് നിർദ്ദയം ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തള്ളി ഇപ്പോഴും കേസ് തുടരുന്നു. പറഞ്ഞെന്നറിയാമോ? ഒരു കേസ് ഒരു കൂട്ടർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിനുമാണ് അതിൻ്റെ സേ. അതിനപ്പുറത്ത് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഡിവൈഎസ്പിക്ക് പോലും സേ ഇല്ല എന്ന് കണ്ണൂരിൽ സുമേഷിന്റെ കേസിൽ സുകുമാരന്റെ വാദമുഖം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇരിക്കവേ സെൻകുമാർ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഇരുന്നത് ADGP ഇന്റലിജൻസ്, അപ്പോഴും ഞാൻ ഇതിലൊക്കെ ഇടപെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലബാറുകാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അങ്ങനെയല്ല ഈ മത്തങ്ങ കട്ടതാരാന്ന് ചോദിക്കുമ്പോ മത്തങ്ങ കട്ടതിന്റെ തലയിൽ ഇന്റലിജൻസ് ADGPക്ക് വിവരങ്ങൾ കൈമാറാം. അങ്ങനെ കൈമാറിയിട്ടുണ്ടാകും. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ചുമതലാ നിർവഹണത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്നോട് ശത്രു തോന്നാനുള്ള കാരണം, അത് ഇതുവരെ അദ്ദേഹം പറയാത്തൊരു കണ്ടെത്തലാണ്, പുതിയ തീസിസാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതിന്റെ കാരണമുണ്ട് റഹീം. കാരണം രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒന്ന് പുറ്റിങ്ങൽ, ഒന്ന് ജിഷ. ഈ കാരണങ്ങൾ പറയാം, പക്ഷേ ഈ കാരണങ്ങൾ അങ്ങ് പറഞ്ഞല്ലോ. ഇപ്പോൾ DYSPക്ക് പോലും ഇടപെടാൻ കഴിയില്ല, അന്വേഷിക്കുന്ന ആളിന് തന്നെ അത് കഴിയും എന്ന് പറയുന്നത് നീതി നിർവഹണത്തിൽ ഈ കാര്യത്തിൽ നിഷ്പക്ഷത ഉണ്ടാകണം എന്ന കോടതിയുടെ ബോധ്യമാണല്ലോ. അതുപോലെ തന്നെ നിഷ്പക്ഷമായിരിക്കണം ഏത് തരം നടപടിക്ക് വിധേയമാകുമ്പോഴും അതിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറയാനുള്ള അവകാശം സെൻകുമാറിനുമുണ്ട്. ഞാൻ പറയുന്നത് പുറ്റിങ്ങലിൻ്റെ കാര്യത്തിലും ജിഷയുടെ കാര്യത്തിലും സെൻകുമാറിന് അത്തരമൊരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നാണ്. ഞങ്ങൾ അധികാരത്തിലേക്ക് ഞാൻ മനസ്സിലായി. ജിഷയുടെ കേസിൽ പ്രത്യേകമായിട്ടുള്ള റിപ്പോർട്ടിന്റെയും ആവശ്യമില്ല. കേരളത്തിൽ ഒറ്റ സെക്കൻഡ് റഹീം. പി ജയരാജൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ പി ജയരാജൻ, TP സെൻകുമാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങേ അടക്കം നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ഭാവി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? അങ്ങാണോ സെൻകുമാറിനെ സംഹരിക്കുന്നതിൽ പ്രധാന ഘടകമായത്? ഒന്നാമതായിട്ട് ഈ ഷുക്കൂർ കേസിൽ പ്രതി ചേർക്കണം എന്ന് പറയാൻ, അതായത് പി ജയരാജനെ ഷുക്കൂർ കേസിൽ പ്രതി ചേർക്കണം, കതിരൂർ മനോജ് കേസിൽ പി ജയരാജനെ പ്രതി ചേർക്കണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്താ അധികാരം? ഇന്റലിജൻസ് ADGP ആയിരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് പോലീസ് DGP ആയിരിക്കുന്ന ഘട്ടത്തിലും ഒരു അന്വേഷണ സംഘത്തിന്റെ മേലെ ചാട്ടവാറ ഉപയോഗിച്ചുകൊണ്ട് ഇന്നയാളെ പ്രതി ചേർക്കണം എന്ന് പറയാൻ മേലധികാരിക്ക് അധികാരമുണ്ടോ? അപ്പൊ അദ്ദേഹം ഇപ്പോ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കുക, അതായത് തനിക്ക് അധികാരമില്ലാത്ത കാര്യം പ്രയോഗിച്ചു, അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, അതന്നത്തെ ഭരണവ്യവസ്ഥ ആവശ്യപ്പെട്ടതായിരുന്നു. യഥാർത്ഥത്തിൽ അന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് കണ്ണൂരിൽ ഒരു പാർട്ടി കോടതിയുണ്ട്, അവരാണ് ആക്രമിക്കാനും കൊലപ്പെടുത്താനും ശിക്ഷ വിധിക്കുന്നത് എന്ന നിലക്ക് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ തുടർന്നുള്ള നടപടിയെടുക്കാനാണ് അന്ന് ഈ സെൻകുമാർ തയ്യാറായത് എന്ന് അദ്ദേഹം തന്നെ ഇപ്പൊ സമ്മതിക്കുകയാണ്. ഞാൻ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടു, ഞാൻ പ്രതി ചേർക്കാൻ ആവശ്യപ്പെട്ടു, CPM നേതാക്കന്മാരെ ഓരോ കേസിലും പ്രതി ചേർക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് CPM നേതാക്കന്മാർക്ക് എന്നോട് വിരോധമുള്ളത്. നേരത്തെ റഹീം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യത്തിന് ക്രിമിനൽ ലോയറായിട്ടുള്ള നമ്മുടെ സണ്ണി ജോസഫ് MLAക്ക് ഒറ്റ അസരം പറയാനില്ലല്ലോ. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം UDFന്റെ ഭരണത്തിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയായിരുന്നല്ലോ. അപ്പൊ പാർട്ടി കോടതി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനത്തിന് പിറകെ പാർട്ടി നേതാക്കന്മാരെ ഷുക്കൂർ കേസിൽ പ്രതി ചേർക്കുന്നതിന് വേണ്ടി, എന്നെ മാത്രമല്ല TV രാജേഷിനെയും പ്രതി ചേർക്കുന്നതിന് വേണ്ടി ഞാൻ ഇടപെട്ടിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോ സുപ്രീം കോടതിയിൽ പറയുന്നത്. ശ്രീ സണ്ണി ജോസഫിന് മറുപടി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒരു അവസരം കൊടുക്കാം. അതായത് ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസിൽ ഇടപെട്ടു എന്ന് CPM ധരിക്കുന്നത് എങ്ങനെയെന്ന് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അല്ലാത്ത ആളുകൾക്കും ഇടപെടാൻ സാധിക്കും. ഇൻ്റലിജൻസ് ഡി ജി പി ആയിട്ട് നിന്നുകൊണ്ടും ചില വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. ഇവിടെ ഡി ജി പി ആണെങ്കിലും ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആണെങ്കിലും ഡി ജി പി നേരിട്ടല്ല കേസുകൾ ഇടപെടുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ DYSP ആയിരിക്കും, ചിലപ്പോൾ CI ആയിരിക്കും, ഒരു കേസിൻ്റെ സെക്ഷൻ അനുസരിച്ച്. എന്നാൽ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ആസ് എ ഹോൾ ഒരു ടീമെന്ന നിലയ്ക്ക് പോലീസ് തലപ്പത്തിരിക്കുന്ന വിവിധ വകുപ്പുകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഈ കേസിൻ്റെ അകത്ത് പരസ്പരം സഹായിക്കുന്ന നിലപാടുകളുണ്ടാകും, ഇൻഫർമേഷൻ കൈമാറുന്ന നിലപാടുകളുണ്ടാകും, കൂടിയാലോചനയുടെ നിലപാടുണ്ടാകും. നേരിട്ട് എവിഡൻസ് കളക്ട് ചെയ്യലോ അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യലോ അല്ല, ഇൻഫർമേഷൻസ് കൈമാറുന്ന കാര്യത്തിൽ അവർ പരസ്പരമായിട്ട് സഹായിക്കുന്ന ഒരു നിലപാടുണ്ടാകും. ഹലോ ശ്രീ പി ജയരാജൻ മറുപടി. അതായത് അദ്ദേഹത്തിന്റെ ഒരു ചെയ്തി മാത്രമല്ലല്ലോ നമ്മൾ കാണുന്നത്. ഇവിടെ എത്ര സാമർത്ഥ്യപൂർവ്വമാണ് സണ്ണി ജോസഫ് ഒഴിഞ്ഞു മാറുന്നത്. അന്വേഷണ സംഘത്തിലെ ഉൾപ്പെടുന്ന തലവനടക്കമുള്ള അന്വേഷണ സംഘത്തിലെ ആളുകൾക്കാണ് ആരെ പ്രതിയേർക്കണം ആരെ പ്രതിയേർക്കണ്ട എന്ന തീരുമാനമെടുക്കാൻ അധികാരം. പക്ഷേ ഇന്റലിജൻസ് എഡിജിപ്പിന് വിവരങ്ങൾ കൊടുക്കാമല്ലോ സാർ. തീർച്ചയായിട്ടും അവരെ അദ്ദേഹം അങ്ങനെ എന്തെല്ലാം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടും. ആ അന്വേഷണ സംഘത്തെ അടിസ്ഥാനപ്പെടുത്തി ആരെ പ്രതിയേർക്കണമെന്ന് തീരുമാനിക്കുന്ന അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിന്റെ മേലെ താൻ ഇടപെട്ടു എന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊടുത്ത